നമസ്കാരം, ഫിലിപ്പ് മമ്പാടാണേ. ആ ലൈവിലുണ്ടല്ലേ, ഹായ് പറയാമോ? ലൈവിലുള്ളവരൊന്ന് ഹായ് പറയാമോ? ഇത് മലപ്പുറം കാവുങ്ങല് ബൈപ്പാസിൽ നമ്മളെ COVID-19 അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ഓക്കെ, ഷീജ പി സി നാലകത്ത്, താങ്ക് യു. ശ്രീ പുത്തൻ വീട്ടിൽ, ഹായ് നമസ്കാരം. ആ ഞങ്ങൾ റോട്ടിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി റോട്ടിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ പ്രാർത്ഥനയൊക്കെ മതി. ആ ഓക്കെ. ആ നമ്മൾ രജിത, ഓക്കെ, ജിനൂബ്, നാരായണൻ, ഓ താങ്ക് യു, ഗിരി പിള്ളൈ, താങ്ക് യു, താങ്ക് യു. ആ രജിത രാജ്, ഓക്കെ, സമീറ, സമി, ഓക്കെ, ഷിഹാബ്, ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മറ്റേ ഈ നമ്മളെ മലപ്പുറം കാവുങ്ങല് ബൈപ്പാസിൽ വാഹന പരിശോധനയാണ്. ഇതെന്തിനാ ഇങ്ങനത്തെ ലൈവിൽ ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചാൽ, ഈ ലൈവ് ഒന്ന് നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം ഏറിയ പങ്കും നമുക്കറിയാം, ലോക്ക്ഡൗണ് വന്നതിന് ശേഷം സാധാരണ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകരുതെന്നോ, ഒരു ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലയിലേക്ക് പോകരുതെന്നോ, ഒരു പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിൽ പോകരുതോ എന്നല്ല ലോക്ക്ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണോ ആ സ്ഥലത്ത് കഴിയണമെന്നാണ് നമ്മളോട് അധികാരികൾ, പ്രത്യേകിച്ച് നമ്മളോട് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കേൾക്കാതെ പലരും, കുറേ പേരൊക്കെ മെഡിക്കൽ സ്റ്റോറിൻ്റെ മരുന്നുകളുടെ ലിസ്റ്റ് കയ്യിൽ വെച്ച് യാത്ര ചെയ്യുന്നു. കുറേ പേര് മരിച്ച വീട്ടിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. ഇന്നലെ ഇത് അറിഞ്ഞപ്പോഴാണ് എനിക്കറിയാം, നമ്മുടെ പെരിന്തൽമണ്ണ സൈഡിലൊരു സഹോദരൻ മരിച്ച വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മളെ ബന്ധപ്പെട്ട നമ്മൾ ആളുകൾ മരിച്ചു കഴിയുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഈ സമയത്ത്. അപ്പം ആ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, എൻ്റെ ഏറ്റവും അടുത്ത ഇയാൾ മരിച്ചു, നിങ്ങളാരും വരണ്ട, നിങ്ങളുടെ പ്രാർത്ഥന നടത്താൻ മതി എന്ന് പറയുന്നു. ആയിരക്കണക്കിന് ആളുകൾ വീടുകളിൽ നിന്നിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു, അമീൻ പറഞ്ഞു. ഇത് വല്ലാത്തൊരു നല്ല നിമിഷമാണ്. അപ്പം ഇന്ന് ഈ സമയത്ത് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്, കഴിവതും നമുക്കൊക്കെ വീടുകളിലിരുന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ദിവസം April 14 വരെ നമ്മളുടെ വീടുകളിൽ കുടുംബത്തോടൊപ്പം സമാധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ള, വീട്ടിൽ ചെയ്യാനുള്ള ചില ജോലികളൊക്കെ ചെയ്ത് നമുക്ക് കഴിയാം. കാരണം ഒരു പക്ഷേ നമ്മുടെ കയ്യോ കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എത്ര ദിവസം അതിൻ്റെ ഇടയിൽ ആരാണ് ഫുൾ ഇറങ്ങുന്ന നല്ലോണം കുടിക്കുന്നത്. അയ്യോ, അങ്ങനെ കൊടുക്കാനൊന്നും പറ്റിയല്ല ഷീജ. എന്താ കുഴപ്പമില്ല, സന്തോഷം. ജോസഫ് ജെ രാജകുമാർ സുഖമായി ഇരിക്കുന്നു, ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷം അൻവർജി, സന്തോഷം. പിന്നെ ജ്യോതിഷ് ബോസ് വാച്ചിങ്, അങ്ങനെ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന മതി. ആയിരക്കണക്കിന് പോലീസുകാർ നിരത്തുകളിൽ, അതേപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഒക്കെ ജോലി ചെയ്യുന്ന, ആശുപത്രികൾ ക്ലീനിങ് ജോലി ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേകിച്ചതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ 1000 ആരോഗ്യവും നന്മയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ വീടുകളിൽ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ടാകട്ടെ. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നടന്നു വന്ന് നിർഭാഗ്യകരമാണ്, അതിനൊന്നും പർവതീകരിച്ച് കാണരുത്. പോലീസുകാർ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോട് തന്നെയാണ് റോഡുകളിൽ ഇറങ്ങുന്നതും മറ്റുള്ളവർക്ക് ഉള്ള എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പോലീസിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, വളരെ സന്തോഷം. സംസു വാച്ചിങ്, താങ്ക് യു, ഫുള്ള് സപ്പോർട്ട്, വെരി ഗുഡ്. ആരാ പത്മകുമാർ രാമചന്ദ്രൻ, സന്തോഷം, താങ്ക് യു. ഫൈസൽ മഞ്ചേരി, വെരി ഗുഡ്, ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം, വെരി ഗുഡ്. അൻവർ അലി വി കെ മറ്റത്തൂർ, നൗഷാദ് ചാത്തലൂർ, ഹായ് നൗഷാദ്, സന്തോഷം. നൗഷാദൊക്കെ നമ്മുടെ നിലപാടിലൊക്കെ ഒരുപാട് നല്ല പോസ്റ്റുകൾ ചെയ്യുന്ന ഒരു നല്ല സഹോദരനാണ്, ഓക്കെ, സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി, നല്ല വെയിലുണ്ട് പക്ഷെ ഒരുപാട് നല്ല ആളുകൾ, നല്ല മനുഷ്യസ്നേഹികളുടെ ആളുകൾ ഞങ്ങൾക്ക് ഈ ഓരോ സാധനങ്ങൾ, ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ. എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാമെന്നല്ല, ഞങ്ങൾ DCRBയിൽ ഞങ്ങളെ ഫോട്ടോഗ്രാഫറാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ. ഇത് കുറേ സഹോദരന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെയാണ്, വെള്ളം, ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്, ഓറഞ്ച്, ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ കഴിക്കുന്നവർ, എന്തൊരു സ്നേഹം മനുഷ്യന്മാർക്കെന്നാണ്. പക്ഷേ ഈ സമയത്ത് ഇതിനൊന്നും പരിഹാരമില്ല. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ, ഇത് എൻ്റെ സ്റ്റേഷനിലെ രഞ്ജിത്താണ്. ഇതൊരു പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ, അതൊക്കെ മനസ്സിൽ തട്ടി പറയുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൈയൊന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കാച്ചാണ്. എവിടെ വീട്, എവിടെയാണ് വീട്, എങ്ങനെയൊക്കെ വീട്, തിരുച്ചിയാ, എങ്ങനെ ദൂരം, പച്ചക്കറി കയറ്റി വരികയാണ് സഹോദരൻ. വീട്ടിലാരെല്ലാം ഇരിക്കാങ്ക വീട്ടിലെ അമ്മ, വൈഫ്, ഓക്കെ. അപ്പം അമ്മയും അച്ഛനും മക്കളൊക്കെ ഉള്ളവരാണ്, കുടുംബമാണ്.
കുടുംബം നോക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർ. ഇവരെ കൊണ്ടുവരുന്ന കണ്ട ഈ മാർക്കറ്റിൽ കൊടുക്കണ ഈ ഇത് കണ്ട അവിടുത്തെ വാഴയ്ക്കും പലവ്യഞ്ജനങ്ങളും ഒരു പക്ഷേ നമുക്ക് ഇവർ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മളൊക്കെ കഴിക്കണേ. അപ്പം ഇവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചുരുങ്ങിയ ആളുകളെ ഉള്ളൂ, ചുരുങ്ങിയ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ യാത്ര ചെയ്ത് വരുന്നവർ. അപ്പം ഇതൊരു കണ്ട റോഡുകളെല്ലാം വളരെ ബ്ലാങ്കായിട്ട് കിടക്കണു. അപ്പം ഒറ്റ തിരിഞ്ഞ് ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രം വരുന്ന ഒരു കാഴ്ചയാണ് കാണണേ. അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ ഉണ്ടാകട്ടെ. അതിന് കൂടെയാണല്ലോ നിങ്ങൾ ജീവനും പണയം വെച്ച് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി. ഓ ഒരുപാട് സന്തോഷം. ആരാ പറഞ്ഞിരിക്കുന്നത്? പേര് മാഞ്ഞു പോയി. അപ്പത്തന്നെ ശ്യാം പ്രസാദ്, വെരി ഗുഡ്. ഓക്കെ സന്തോഷം വിജീപ്. ഓക്കെ ഓക്കെ, ഒരുപാട് നല്ല നിമിഷങ്ങൾ. ഈ വെറുതെ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ക്രിയേറ്റിവിറ്റി. അപ്പം ഇങ്ങനെ ഒരു പഴയത് കിടക്കുന്ന ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മുടെ രഞ്ജിത്ത്, നമ്മുടെ പോലീസുകാരനാണ് എൻ്റെ ചങ്ക്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് രഞ്ജിത്ത് എഴുതി വെച്ചിരിക്കണേ. കണ്ട ആവശ്യയാത്രകൾ ഒഴിവാക്കി അത്യാവശ്യ യാത്രകൾ മാത്രം നടത്തുക, അതിജീവിക്കാൻ നമുക്ക് ഒരുമിച്ച്. ആ പ്ലീസ് സ്റ്റേ ഇൻ ഡോർ. COVID-19 ഇവൻ കൊടും ഭീകരനാണ്, നമുക്കവനെ സോപ്പിട്ട് നിർത്താം. മലപ്പുറം പോലീസ്. അപ്പം കൊടും ഭീകരനാണ് അവന്, പക്ഷെ അവനെ നമുക്ക് സോപ്പിട്ട് നിർത്താം. കോവിഡ് വിദേശ ടോൾ ഫ്രീ നമ്പർ 10500. ഓക്കെ, അതിനിടെ ട്രോമോ കെയറിൻ്റെ നമ്മളെ മലപ്പുറം ട്രാഫിക് യൂണിറ്റിൽ അവിടെ ഒരു ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ MBH ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ നടത്തുന്ന ഇസ്മയിലാണ്. അപ്പം ആയിരക്കണക്കിന് ആളുകൾ ലൈവിൽ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, പോലീസുകാർക്കൊക്കെ വേണ്ടി ഭക്ഷണങ്ങൾ കൊണ്ട് കെടുക്കുക. ഒന്നും ഉദ്ദേശമൊന്നും അല്ല കേട്ടോ, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ട്രോമോ കെയറിൻ്റെ നമ്മളെ ഈ നമ്മളെ നീല കണ്ടിരിക്കുന്ന മലപ്പുറം പോലീസ് സ്റ്റേഷൻ യൂണിറ്റിലെ ട്രോമോ കെയറിൻ്റെ ആളുകളാണ് ഈ വന്നിരിക്കണത്. അവർ കൃത്യമായിട്ടും ഈ പോലീസുകാർക്കൊക്കെ ഭക്ഷണമൊക്കെ എടുത്തിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഞങ്ങൾ പലരെയൊക്കെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് മറ്റു സ്ഥലത്തേക്കൊന്നും അസുഖം കൊണ്ടെത്തിക്കാൻ സിദ്ദിഖ് ഷാ കൊറോണ അല്ല പറഞ്ഞാൽ കേൾക്കാത്ത കുറേ എണ്ണമാണ് പ്രശ്നം എന്ന്. ഓക്കെ സത്യമാണ്, പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ കുറേയൊക്കെ. പിന്നെ എല്ലാ നന്മകളും നേരുന്നു ബാബുദാസ്, ജോഷ്, ജോബി ജോസഫ്. ഓക്കെ ഗോഡ് ബ്ലസ് യു, താങ്ക് യു. ശ്യാം പ്രസാദ്, ഹാപ്പി, താങ്ക് യു. ഈ പറഞ്ഞാൽ കേൾക്കാത്ത കുറേ പേര് ഒരു സംഭവം തന്നെയാണ്, പക്ഷെ ഇപ്പോൾ ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ഇറ്റലി, ഫ്രാൻസ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രാജ്യങ്ങൾ, സൗദി അതുപോലെ പാകിസ്ഥാൻ, അമേരിക്കയിലെല്ലാം ഒരുപാട് ആളുകൾക്ക് അവിടെ ഈ മാറി പിടിച്ചതിന് ശേഷം ഒരുപാട് സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണമെന്നൊക്കെയുള്ള ബോധങ്ങൾ എല്ലാവർക്കും കടന്നു വരുന്നു, എല്ലാം കാണുന്നുണ്ട്. താങ്ക് യു സിദ്ദിഖ്, ഉള്ളാടം കുന്ന്. ഓക്കെ താങ്ക് യു സിദ്ദിഖെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഉണ്ടാകട്ടെ. ആരോഗ്യത്തോടുകൂടി നമുക്കൊക്കെ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ എല്ലാം നോക്കി ആശാവഹമായ നല്ല കുറേ ഇത് വരുന്നു. എനിക്കൊരു ചെറിയൊരു ഒരു ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, ആരെയും വേദനിപ്പിക്കാനല്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഇപ്പം കുറേ സന്നദ്ധമായ കുറേ സംഭവങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട്. ആരാ എഴുതിയേക്കുന്നത്? ഇദിഷ പുത്തലേത്ത്. സാർ നിങ്ങൾ അടിക്കുമ്പോൾ അവരോട് ഒന്ന് ചോദിക്കണം, കുറേ ആളുകൾ വെറുതെ. അത് അങ്ങനെ അങ്ങനെ അടിയൊന്നുമില്ല കേട്ടോ, അങ്ങനെ അടിയൊന്നുമില്ല. പിന്നെ കുറേ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു, ഒരു കള്ളപ്രചരണങ്ങൾ കുറേ നടത്തിയിരുന്നു, ഇങ്ങനെ അടിക്കുകയാണ് അങ്ങനെയാണൊക്കെ, വെറുതെ ആണത്. ചന്തി പൊട്ടിയതും കൈ പൊട്ടിയതൊക്കെ കുറേ പഴയ പ്രീവിയസായി ഏതൊക്കെയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അത്രമാത്രം ഒന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാകട്ടെ, അങ്ങനത്തെ തല്ലും പിടിയൊന്നുമില്ല, നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇവരെയൊക്കെ ഓർക്കുക, ഈ ട്രോമോ കെയറിലെ പയ്യന്മാരെയൊക്കെ ഓർക്കുക. അപ്പം അവരൊക്കെ ഇങ്ങനെ വേല് കൊണ്ടിട്ട് ഇങ്ങനെ റോഡുകളിലെ പോലീസുകാർക്കൊക്കെ ഭക്ഷണം കൊണ്ട് നടക്കുകയാണ്. അപ്പം ലൈവിൽ നിന്ന് പോവുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ, നമുക്കെല്ലാം ഒരുമിച്ച് ഈ COVID-19 സോപ്പിട്ട് നമുക്ക് തുരത്തി ഓടിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മലപ്പുറം ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടുമൊക്കെ അറിയിക്കുകയാണ്. തത്സമയം കാവുങ്ങൽ ബൈപ്പാസിൽ നിന്ന് എൻ്റെ ചങ്ക് രഞ്ജിത്തിനോടൊപ്പം ഫിലിപ്പ് അമ്പാട്. താങ്ക് യു, ബൈ.